ഹായ് വെൽക്കം ടു ജിനുസ് ഫാഷൻ ഇന്ന് ഞാനൊരു വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാല് നമ്മള് നോൺ വെജ് കഴിക്കുമ്പം സാധാരണ അതിന്റെ കൂട്ടത്തില് സാലഡ് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചുട്ട തന്തൂറോ അല്ലെങ്കിൽ നമ്മള് വീട്ടിലൊരു ബിരിയാണി വെക്കുവാണെങ്കിൽ പോലും നമ്മൾ ഉള്ളിയും ഒരു നാരങ്ങയും കൂടെ നമ്മൾ എപ്പോഴും വെക്കാറുണ്ട് അല്ലേ. ഈ പറയുന്ന നോൺ വെജ് ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറച്ചി, മീന്, മുട്ട, അതുപോലെ ഡയറ്ററി പ്രോഡക്ട്സ്, ഇതിനകത്തൊന്നും ഫൈബർ കണ്ടന്റ് ഇല്ല. ഡയറ്ററി ഫൈബേഴ്സ് ഈ പറയുന്ന നോൺ വെജ് ഐറ്റംസിനകത്തൊന്നും ഡയറ്ററി ഫൈബർ ഇല്ല. അപ്പം അതിനെ നമുക്ക് ഒന്ന് അങ്ങനത്തെ ഡയറ്ററി ഫൈബേഴ്സ് ഇല്ലാത്ത ഫുഡ് നമ്മൾ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റിപ്പേഷനാണ്. നമ്മളെപ്പോഴും മോഷണ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പോവാതെ വരിക കോൺസ്റ്റിപ്പേഷന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് വരാൻ കാരണം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഫൈബർ കണ്ടന്റ് നമ്മൾ ഉള്ളിലേക്ക് പോകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫൈബർ കണ്ടന്റായിട്ട് നമുക്ക് ഈ പറയുന്ന നോൺ വെജ് ഐറ്റമിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് നമ്മുടെ ഉള്ളി, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ കുക്കുംബർ, ബീട്രൂട്ട്, ഇതൊക്കെ ചെറുതായിട്ട് ഈ നീളത്തിൽ അരിഞ്ഞ് ഞാൻ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ക്യാരറ്റും ഉള്ളിയും ക്യാബേജും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, അതുപോലെ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയാൻ ലെച്യൂസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു നോൺ വെജ് ഐറ്റമിൻ്റെ കൂടെ കഴിക്കണം, കമ്പൽസറി ആയിട്ട് കഴിക്കണം. കാരണം എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഈ പറയുന്ന ഫൈബർ കണ്ടന്റ് ഉള്ള ഐറ്റംസ് നമുക്ക് ഉള്ളിൽ ചെന്നാലേ നോൺ വെജ് കഴിക്കുമ്പോൾ ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ആ ഒരു മാർഗമേ ഉള്ളൂ. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവർ എപ്പോഴും ഈ വറുത്ത ഐറ്റംസ്, കറിയല്ല ഞാൻ പറയുന്ന, വറുത്ത ഐറ്റംസ് എപ്പോഴും ആലോചിക്കുക. വറുത്ത ഇറച്ചിയോ മീനോ അങ്ങനത്തെ തന്തൂറായിട്ട് എടുക്കുമോ അല്ലെങ്കിൽ ഓയിൽ ഫ്രൈ ആയാലും എങ്ങനാണേലും ഈ പറയുന്ന നമ്മുടെ സാലഡ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാൻ നോക്കുക. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ കോൺസ്റ്റിപ്പേഷന് നമുക്ക് കഴിവ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജിനു.